मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठां वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। हरिओम एल्लावर्क्कुम नमस्कार। परशुराम श्रीराम समागमवും അതോട് അനുബന്ധമായി നടന്നിട്ടുള്ള തത്വവിചാരവും അതോടുകൂടിയാണ് അധ്യാത്മരാമായണം അവസാനിക്കുന്നത്। പക്ഷെ വാത്മീകി രാമായണം വീണ്ടും പല കഥകൾ വരുന്നുണ്ട്, നമുക്കതൊക്കെ വഴിയെ കാണാം। ഇനി നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് അധ്യാത്മരാമായണത്തിലെ അടുത്ത രണ്ടാമത്തെ കാണ്ഡമായിട്ടുള്ള അയോധ്യകാണ്ഡത്തിലേക്കാണ്। അയോധ്യകാണ്ഡം ആരംഭിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള വേദാന്ത ചർച്ചയാണ്। അത് ശ്രീരാമനും നാരദരും തമ്മിലുള്ളതാണ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, വളരെ മനോഹരവുമാണ്। സാധാരണ അധ്യായങ്ങൾ സർഗം ആരംഭിക്കുന്നത് പരമശിവൻ പാർവതിയോടായി പറയുന്നതായിട്ട് പരമശിവനിൽ നിന്നാണ് ആരംഭിക്കുക। ഇതും പതിവ് പോലെ അയോധ്യകാണ്ഡം ഒന്നാം സർഗം പരമശിവനിൽ നിന്ന് ആരംഭിക്കുന്നു। ശ്രീ മഹാദേവ ഉവാച ഏകദാ സുഖമാസീനം രാമം സ്വാന്തപുരാജിരേ സർവാഭരണസമ്പന്നം രത്നസിംഹാസനേ സ്ഥിതം നീലോത്പലദളശ്യാമം കൗസ്തുഭാമുക്തഗന്ധരം സീതയാ രത്നദണ്ഡേന ചാമരേണാധവീജിതം വിനോദയന്തം താംബൂലചർവണാദിബിരാദരാത് നാരദോ അവതരദ്രഷ്ടും അംബാരാദ്യത്ര രാഘവ। അപ്പൊ വളരെ മനോഹരമായിട്ട് രാമൻ സീതയോടൊപ്പം നിലകൊള്ളുന്നതിൻ്റെ ഒരു ഭംഗിയായ ഒരു ചിത്രം വ്യാസർ അവതരിപ്പിക്കുക। ഏകദാ സുഖമാസീനം രാമം സ്വാന്തപുരാജിരേ തൻ്റെ അന്തപുരത്തിൽ അദ്ദേഹത്തിനതേ ശ്രീരാമൻ്റെ പ്രൈവസിയുള്ള സ്ഥലം, അതാണ് സ്വന്തം അന്തപുരത്ത്, ഒരു ദിവസം ഏകത സുഖമാസീനം വളരെ സുഖമായിട്ടിരിക്കുകയാണ്। എങ്ങനെയുള്ള ശ്രീരാമനാണെന്നാണെങ്കിൽ സർവാഭരണ സമ്പന്നം രത്നസിംഹാസനേ സ്ഥിതം നീലോത്പല ദളശ്യാമം കൗസ്തുഭം മുക്തകന്ധരം രത്നദണ്ഡേന ചാമരേണ സീതയാ വീജിതം। അങ്ങനെ സർവ ആഭരണങ്ങളോടും കൂടിയിട്ടാണ് രാമൻ, അതുപോലെ തന്നെ രത്നസിംഹാസനത്തിലാണ്, നീലത്താമര പോലെ ശ്യാമവർണത്തോട് കൂടിയിട്ടുള്ള ആ രാമനിൽ കൗസ്തുഭം ധരിച്ചിട്ടുണ്ട്। എങ്ങനെയാണ് കൗസ്തുഭാമുക്തഗന്ധധരം, ഈ കൗസ്തുഭം ഗന്ധരത്തില് കണ്ഠത്തിൽ അങ്ങനെ മാലയായിട്ട് അണിഞ്ഞിട്ടുണ്ട്,
ഈ കൗസ്തുഭവും ശ്രീവത്സവും ഇതൊക്കെ വിഷ്ണുവിൻ്റെ അടയാളങ്ങളാണ്. ആ അടയാളങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതിർ ബിഭർത്യജ തത്പ്രഭ വ്യാപിനി സാക്ഷാത് ശ്രീവത്സമുരസാവിധു. കൗസ്തുഭം അതൊരു റെപ്രസെൻറ്റേഷനാണ്, ശ്രീവത്സം അതുപോലെ വനമാല, ശംഖ്, ചക്രം, ഗദ, പത്മം, അതുപോലെ മകരകുണ്ഡലം, പട്ട്, പൂണൂല്, കിരീടം, ഇതെല്ലാം ഓരോ തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന അതിൻ്റെ അടയാളങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഇന്ന് ഇന്ന് അടയാളങ്ങളൊക്കെ കൊണ്ട് കൗസ്തുഭാമുക്തഗന്ധരം രത്നദണ്ഡേന ചാമരേണ സീതയാ വീജിതം. അങ്ങനെ രത്നത്തിൻ്റെ പിടിയൊക്കെ ഉള്ള അതിമനോഹരമായിട്ടുള്ള ചാമരം, പഞ്ചാമരം, അത് സീതയാണ് വീജിതം, സീതയാണ് വീശിക്കൊടുക്കുന്നത്. അന്നത്തെ കാലത്ത് ഫാനൊന്നുമില്ല, സീത ഇങ്ങനെ വീശിക്കൊടുക്കുന്നുണ്ട്. ആ കാറ്റിങ്ങനെ കൊള്ളുന്ന സമയത്ത് രാമൻ എന്ത് ചെയ്യുന്നു? താംബൂല ചർവണാദിപി ആദരാത് വിനോദയന്തം. അങ്ങനെ നല്ല സുഗന്ധങ്ങളൊക്കെ പല വ്യഞ്ജനങ്ങൾ പലതും ഒക്കെ ചേർത്തിട്ടുള്ള താംബൂലം, ചർവണാദി എന്ന് പറഞ്ഞാൽ ആദി എന്ന് പറഞ്ഞാൽ ആ വക പല സാധനങ്ങളുണ്ട് ഇങ്ങനെ ചവയ്ക്കാൻ പാകത്തിന്. അങ്ങനെ ഇതൊക്കെ അങ്ങനെ വളരെ വിശേഷപ്പെട്ട വെറ്റിലയിൽ പല വിധത്തിലുള്ള എല്ലാം കൂടെ റെഡിയാക്കി സീത കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊടുക്കാൻ ആളുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ആദരാത് വിനോദയന്തെന്നാണ്, അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ വിനോദിക്കുന്ന ഒരു രാമനാണ്. ആ രാമൻ്റെ അടുത്തേക്ക് വിനോദയന്തം രാമം ദ്രഷ്ടും, ആ രാമനെ അങ്ങനെ കണ്ടു. ആരാണ് കണ്ടത്? അംബരാത് ആകാശത്ത് നിന്ന് നാരദൻ കണ്ടു. തത്ര രാഘവ നാരദ അവതരത്. എത്ര രാഘവ, എവിടെയാണോ രാമൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്തപുരത്തിലാണ്. എവിടെയാണ് ശ്രീരാമൻ ഇരുന്നത്? അവിടെ. തത്ര നാരദ അവതരത്, നാരദൻ പ്രത്യക്ഷനായി അവതരിച്ചു. ഈ നാരദർക്ക് ഏത് അന്തപുരത്തിൽ വേണമെങ്കിലും പ്രവേശിക്കാനുള്ള ഒരു അസാമാന്യമായ കഴിവുണ്ട്. നാരദൻ എന്ന ശബ്ദത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്ത ചെയ്തതാണ്. എങ്കിലും ഇവിടെ നാരദരും ശ്രീരാമനും തമ്മിലുള്ള അതിഗംഭീരമായ ജ്ഞാന ചർച്ച നടക്കാൻ പോവുകയാണ്. നാരദൻ എന്ന് പറഞ്ഞാൽ നാരം ദദാതി ഇതി നാരദ എന്നാണ്. നാരം എന്ന് പറഞ്ഞാൽ പരമാത്മവിഷയകം ജ്ഞാനം നാരം ഇതി ഉച്യതേ. പരമാത്മാവിനെ സംബന്ധിക്കുന്ന അറിവിനെയാണ് നാരം എന്ന് പറയുന്നത്. അതിനെ ദദാതി, ആരാണ് നൽകുന്നത്? അങ്ങനെ ആരാണോ പരമാത്മവിഷയകമായ ജ്ഞാനത്തെ മറ്റൊരാൾക്ക് നൽകുന്നത് അവരെയാണ് നാരദൻ എന്ന് പറയുന്നത്. ആ നാരദനാണ് ഇവിടെ ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. തുടർന്ന് പറയുന്നു, ഇവരുടെ സംഭാഷണം തുടങ്ങുന്നതിന് നേരിട്ട് അങ്ങോട്ട് തുടങ്ങുക എന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെ ഒരു സാഹചര്യം തെളിഞ്ഞ് അതിലേക്ക് വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ സി രാധാകൃഷ്ണൻജി സംസാരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ വേദാന്തത്തിലേക്ക് കടന്നു വന്നത്, അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വഴികളിലൂടെയാണ് അത് വന്നത്.
അപ്പോൾ ഇതൊരു കാഷ്വൽ ആയിട്ട് അവർ സംസാരിച്ച് പിന്നെ അതിലേക്ക് ആ ചർച്ച അങ്ങനെയാണ് പുരോഗമിക്കുന്നത്. വളരെ രസമായിട്ട് വ്യാസർ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നോക്കാം. ശുദ്ധസ്ഫടിക സങ്കാശ ശരശ്ചന്ദ്ര ഇവാമല അതർക്കിതമുപായാദോ നാരദോ ദിവ്യദർശന തം ദൃഷ്ട്വാ സഹസോത്ഥായ രാമപ്രീത്യാ കൃതാഞ്ജലി നനാമ ശിരസാ ഭൂമൗ സീതയാ സഹ ഭക്തിമാൻ. അങ്ങേയറ്റം എന്താണ് ശുദ്ധസ്ഫടിക സങ്കാശ, ശുദ്ധമായ സ്ഫടികം പോലെ. ശരച്ചന്ദ്ര ഇവ അമല, ആ ശരത്കാലത്തെ ചന്ദ്രനെ പോലെ നിർമ്മലമായിട്ടുള്ള, മറ്റൊന്നും തന്നെ ഒരു പാടുമില്ലാത്ത ആ ദിവ്യദർശനം നാരദ, ആ ദിവ്യമായ ദർശനത്തെ പ്രകടമാക്കിക്കൊണ്ട് നാരദൻ പെട്ടെന്ന് തന്നെ അതർക്കിതം ഉപായത, വളരെ പെട്ടെന്ന് സമീപത്തേക്ക് എത്തുന്നു. അങ്ങനെയാണ് നാരദരുടെ പ്രത്യക്ഷപ്പെടൽ. അങ്ങനെ ഗേറ്റ് കടന്ന് പറവുകാരുടെ അടുത്തേക്ക് വന്ന് അങ്ങനെ അവരുടെ സമ്മതം മേടിച്ച് ഒന്നുമില്ല. നാരദർ വരുമ്പോൾ പെട്ടെന്നാണ് നാരദർ എവിടെയാണോ അവിടെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത്. അത് ആ അറിവിൻ്റെ ഒരു വളരെ മനോഹരമായിട്ട് തന്നെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്, അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും പെട്ടെന്ന് തന്നെ രാമൻ്റെ സമീപത്ത് എത്തിച്ചേർന്നു. ആ നാരദരെ കണ്ടപ്പോൾ രാമനും സീതയും എന്ത് ചെയ്തു എന്ന് പറയാം. തം ദൃഷ്ട്വാ സഹസോത്ഥായ രാമപ്രീത്യാകൃതാഞ്ജലി നനാമ ശിരസാ ഭൂമൗ സീതയാ സഹ ഭക്തിമാൻ. അപ്പം തന്നെ രാമൻ ദൃഷ്ട്വ കണ്ടിട്ട് നാരദനെ, സഹസാ ഉത്ഥായ കൃതാഞ്ജലി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കൈകൾ കൂപ്പിക്കൊണ്ട് വളരെ ഭക്തിയോടുകൂടിയിട്ട് സീതയാ സഹ സീതയോടുകൂടി പ്രീത്യ ഭൂമൗ ശിരസ നനാമ ശിരസ്സുകൊണ്ട് നമസ്കാരാദികളെ ഭൂമിയിൽ തന്നെ ചെയ്തു നാരദരോടുള്ള ആദര സൂചനയായിട്ട്. ഉവാച നാരദം രാമ പ്രീത്യാ പരമയായുധ സംസാരിണാം മുനിശ്രേഷ്ഠ ദുർലഭം തവ ദർശനം അസ്മാകം വിഷയാസക്ത ചേതസാം നിതരാം മുനേ അവാപ്തം മേ പൂർവജന്മ കൃതപുണ്യമഹോദയൈഹി സംസാരാണമഭിമുനേ ലഭ്യതേ സത്സമാഗമ അതസ്ത്വ ദർശനാദേവ കൃത കൃതാർത്ഥോസ്മി മുനീശ്വര കിം കാര്യം തേ മയാ കാര്യം കിം കാര്യം തേ മയാ കാര്യം ബ്രൂഹി തത് കരവാണി ഭോ. അങ്ങനെ അവർ തമ്മിലുള്ള കുശല പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ആ കുശല പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമാണ്. അങ്ങനെ ഉവാച നാരദം രാമ പ്രീത്യാ പരമയായുധ, പ്രീത്യായുധ രാമ, ഇങ്ങനെ പരമയ വളരെ പരമമായ സന്തോഷത്തോടു കൂടിയിട്ട് രാമൻ നാരദനോട് പറഞ്ഞു. നാരദ ഉവാച നാരദനോട് പറഞ്ഞു, ഹേ മുനിശ്രേഷ്ഠ, അല്ലയോ മുനികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള നാരദരെ, സംസാരിണാം തവ ദർശനം ദുർലഭം, സംസാരികൾക്ക് അങ്ങയുടെ ദർശനം ദുർലഭമാണ്. ഈ നാരദനെ അറിവ് എന്നുള്ള നിലയിൽ തന്നെ കണ്ടുകൊണ്ട് പോണേ, അറിവ് ജ്ഞാനമാണ്. ഈ ജ്ഞാനം എന്ത് ജ്ഞാനമാണ്, തെറ്റിദ്ധരിക്കരുത്, ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം നിങ്ങൾ ആകെ ഒരു ക്ലാസ്സിലായിരിക്കാം ഈ പ്രഭാഷണമായിരിക്കാം കേൾക്കുന്നത്, തുടർച്ചയായിട്ട് കേൾക്കുന്നവരുണ്ട് അല്ലാത്തവർ. ഈ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഈ അക്കാദമിക്കായിട്ട് നമുക്ക് കിട്ടുന്ന അറിവ്, വിസ്ഡം, ജ്ഞാനം എന്ന് നമ്മൾ പറയും. ഇവിടെ അതല്ല ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് താൻ ആരെന്ന്, ആത്മാവ് എന്തെന്ന് അറിയുന്ന, അതിനെ ബോധ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അറിയാതെ മറ്റുള്ളതൊക്കെ അറിയുന്നു എങ്കിൽ അതാണ് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നാരദരെ അതാണ്. അപ്പൊ അത് സാധാരണ ആളുകൾക്ക്, സംസാരികൾക്ക്
അപ്രാപ്യനാണ്. അപ്പം അവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. അപ്പോ തവ ദർശനം ദുർലഭം സംസാരിണം. സംസാരികൾക്ക് അങ്ങയുടെ ദർശനം ദുർലഭമാണ്, കിട്ടുക എന്നുള്ളത് ദുർലഭമാണ്. വിഷയാസക്ത ചേതസാം അസ്മാകം നിതരാം. വിഷയത്തിൽ ഏറ്റവും പതിഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക്, ഇതിപ്പോ രാമനും സീതയും പറയുകയാണ്, ഞങ്ങൾക്കോ അത്യന്തം, ഞങ്ങളും ഇപ്പോ സംസാരി എന്നാണ് ശ്രീരാമൻ പറയുന്നത്. ഇത് ഇവിടെ നിന്നുള്ള ഈ വർത്തമാനം വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. ഇനി ഇതെല്ലാം ഇതേ നാണയത്തിൽ തിരിച്ചടിക്കും നമ്മുടെ നാരദർ. അതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത്. അപ്പൊ ശ്രീരാമൻ പറയുന്നു, ആദ്യത്തെ ഇത് നാരദരെ കണ്ടു, നമസ്കാരാദികൾ നൽകി. അടുത്തത് പറയുന്നത്, ഓ അങ്ങയുടെ ദർശനം തന്നെ വളരെ ദുർലഭം. സംസാരികളെ സംബന്ധിച്ച് അങ്ങയുടെ ദർശനം വളരെ ദുർലഭമാണ്. എന്നാൽ വിഷയാസക്തരായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചും അസ്മാകം നിതരാം, ഞങ്ങൾക്കും ഇത് അത്യന്തം ദുർലഭമായിട്ടുള്ളതാണ്. പക്ഷെ അത് സാധിച്ചു. അവാപ്തം മേ പൂർവജന്മകൃതം പുണ്യം മഹതോദയൈ സംസാരിണാം അഭിമുനേ ലഭ്യതേ സത്സമാഗമ. അപ്പോ പക്ഷെ എനിക്കിത് ലഭിച്ചു. അത് ലഭിക്കാൻ കാരണം എന്താണ്? ഏ മുനെ, പൂർവജന്മകൃത പുണ്യമഹോദയൈ, ഞാൻ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ മാഹാത്മ്യം ഹേതുവായിട്ടാണ് സംസാരിണാമഭി സത്സമാഗമ ലഭ്യദേഹി. അങ്ങനെ ആ ഒരു സത്സംഗം ലഭ്യമായതിൻ്റെ കാരണം അതായിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങയെ ഇങ്ങനെ കാണാൻ സാധിച്ചത്. അപ്പോ ഇവിടെ ശ്രീരാമൻ സീതയെയും കൂടെ ചേർത്ത് നാരദന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് ഞങ്ങൾ സംസാരികൾ എന്നാണ്. ആ സംസാരികളായ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം കിട്ടിയത് എന്തായാലും എൻ്റെ പൂർവജന്മ സുഹൃതം ആണ് എന്ന് പറയാം. അതസ്ത്വദർശനാദേവ കൃതാർത്ഥോസ്മി മുനീശ്വര കിം കാര്യം തേ മയാ കാര്യം ബ്രൂഹിതത് കരവാണി ഭോ. ഇനി അതുകൊണ്ട് തന്നെ ത്വദർശനാദേവ, അങ്ങയുടെ ദർശനം കൊണ്ടൊന്ന് മാത്രം തന്നെ കൃതാർത്ഥോസ്മി, ഞാൻ കൃതാർത്ഥനായി. ഹേ മുനീശ്വര, അല്ലയോ നാരദരെ, തേ കിം കാര്യം മയാ കാര്യം, എന്താണ് ഞാൻ അങ്ങേക്ക് ചെയ്യപ്പെടാൻ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം, എന്നാൽ അങ്ങേക്ക് ചെയ്യപ്പെടാൻ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള എന്ത് കാര്യമാണ് ഉള്ളത്? അതിനങ്ങ് തത് ബ്രൂഹി, അത് എന്നോട് പറഞ്ഞാലും. അല്ലയോ ഭോ തത് അഹം കരവാണി, അതിനെ അല്ലയോ ദേവർഷേ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഇത്രയും ശ്രീരാമൻ നാരദരോട് പറഞ്ഞു. അതതം നാരദോപ്യാഹ രാഘവം ഭക്തവത്സലം കിം മോഹയസി മാം രാമ വാക്യേ ലോകാനുസാരിധി. നാരദര് കൗണ്ടർ അടിക്കാൻ കേമനാണല്ലോ. ഇവിടെ പിന്നെ മറ്റു രീതിയിലുള്ള കൗണ്ടർ അല്ല, ഇവിടെ എല്ലാം ഇവിടുത്തെ കൗണ്ടറുകൾ മുഴുവൻ വേദാന്ത ചിന്തയിലുള്ള കൗണ്ടറാണ്. അപ്പൊ നാരദർ പറയുകയാണ്, അതതം നാരദോപി ആഹ രാഘവം. അങ്ങനെ എങ്ങനെയുള്ള രാമനോട്? ഭക്തവത്സലം തം രാഘവം, തന്നെ സമീപിക്കുന്നവരോടൊക്കെ അങ്ങേയറ്റം വാത്സല്യമുള്ള ആ ശ്രീരാമനോട് നാരദരും നാരദോപി ആഹ നാരദനും പറഞ്ഞു, തിരിച്ചു പറഞ്ഞു, ഹേ രാമ രാമ, ലോകാനുസാരിഭി വാക്യേഹി കിം മാം മോഹയസി, അങ്ങ് ലോകാനുസാരികളായ വാക്യങ്ങളെ കൊണ്ട്, ലോകാനുസാരിഭി വാക്യേഹി, ഒരു ഗംഭീര പ്രയോഗമാണത്,
ലോകാനുസാരികളായിട്ടുള്ള വാക്യങ്ങളെ കൊണ്ടത്. കിം മാം മോഹയസി, അങ്ങെന്തിനാണ് എന്നെ മോഹിപ്പിക്കുന്നത്? അപ്പൊ ഈ സാ ഈ എന്താണ് ലോകാനുസാരിഭി വാക്യേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമാന്യമായ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണക്കാര് സംസാരിക്കുന്ന വാക്യങ്ങളാണ്. അങ്ങനെയുള്ള വാക്യങ്ങളെ കൊണ്ട് എന്നെ എന്തിനായിട്ട് മോഹിപ്പിക്കുന്നു? സംസാര്യഹമിതി പ്രോക്തം സത്യമേതത്വയാ വിഭോ ജഗതാമാദിഭൂതോയ സാമായ ഗൃഹീണിതവ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാരദർ അളന്നു മുറിച്ച് ഷെയ്പ്പാക്കിയെടുത്ത ഗംഭീര വേദാന്ത വാക്യങ്ങളെ കൊണ്ട് ഉള്ള പ്രയോഗങ്ങളാണ്, പറച്ചിലുകളാണ്. സംസാരി അഹം ഇതി ത്വയാ പ്രോക്തം, ഞാൻ സംസാരിയാണ് എന്നങ്ങ് എന്നോട് പറഞ്ഞു. ഏതത്? സത്യം ഏവ, ശരിയാണ് പ്രഭു. അങ്ങ് പറഞ്ഞതിനെ ഞാൻ നിഷേധിക്കില്ല. ഈ ഒരു ശൈലി നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഒരാള് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ആ സ്റ്റേറ്റ്മെന്റിനെ അതുപോലെ അംഗീകരിച്ചുകൊണ്ട് ആ വാക്യത്തെ ആ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെന്താണ് നമ്മുടെ ആശയത്തെ സ്ഥാപിക്കാൻ സാധിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണുന്ന ഈ സംവാദങ്ങളിലെല്ലാം ഇത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇത് നിങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനും രുക്മിണീ എല്ലാ സംവാദങ്ങളിലും കാണാം. ഇത് ശ്രീകൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള സംവാദത്തിൽ ഇത് കാണും. ഇതേ മനോഹരമായിട്ട് മറ്റൊരു രീതിയിൽ ഇതിനെ പറയാം. അപ്പൊ ഇവിടെ നാരദർ എന്താ പറയുന്നത്? രാമൻ പറഞ്ഞു, ഞാൻ സംസാരിയാണ് ഞങ്ങള്. അപ്പൊ ഇവിടെ നാരദൻ പറയാണ്, സംസാരി അഹം ഇതി ത്വയാ പ്രോക്തം, ഞാൻ സംസാരിയാണ്. അഹം സംസാരി ഇതി ത്വയാ പ്രോക്തം, ഞാൻ സംസാരിയാണ് എന്ന് അങ്ങ് പറഞ്ഞു. ഏതത്? സത്യമേവ, അങ്ങ് പറഞ്ഞത്. ഹേ പ്രഭു, അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. യാ ജഗതാം ആദിഭൂത, യാതൊന്നാണോ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ജഗത്തിൻ്റെ ആദിയായിട്ടിരിക്കുന്നത്, അതിൻ്റെ പരമമായ കാരണമായിട്ടിരിക്കുന്നത്, സാ മായ തവ ഗൃഹീണി, അതാണ് അങ്ങയുടെ ഭാര്യ. അപ്പൊ അങ്ങ് ഞാൻ സംസാരിയാണെന്ന് പറഞ്ഞു, ശരിയാണ്. കാരണം എന്താണ്? ലോകത്തിൻ സകല സംസാരികളുടെയും എന്താ മാതാവാണ് അങ്ങയുടെ ഭാര്യ. ഇനി തുത് സന്നികാർ ജായന്തേ തസ്യാം ബ്രഹ്മാദയ പ്രജ തദാശ്രയാ സദാ ഭാതി മായായ ത്രിഗുണാത്മിക സുതേജസ്രം ശുക്ലകൃഷ്ണ ലോഹിതാ സർവദാ പ്രജ ലോകത്രയ മഹാഗേഹേ ഗൃഹസ്ത്വം ഉദാഹൃത. മനോഹരമായിട്ട് പറയുന്നു. തൊത് സന്നികർഷാത്, അങ്ങയുടെ സാന്നിധ്യ പ്രഭാവം കൊണ്ട്, അങ്ങയുടെ ഇടപെടൽ കൊണ്ട്, തസ്യാം ബ്രഹ്മാദയ പ്രജാജായന്തെ, ആരിൽ? അവളിൽ. തസ്യാം, ആരാ ഇവിടെ തസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതയിൽ ബ്രഹ്മാദികൾ ജനിക്കുന്നു. അങ്ങ് സംസാരിയാണ്, ശരിയാണ്.
ആരാ അങ്ങയുടെ ഭാര്യ? മായയാണ് അങ്ങയുടെ ഭാര്യ. അപ്പൊ അങ്ങയുടെ കുട്ടികൾ ആരാണ്? ബ്രഹ്മാദികളാണ് അങ്ങയുടെ കുട്ടികൾ. അപ്പൊ ഈ സംസാരികൾ എന്ന് പറയുമ്പോൾ ഈ വേദാന്തത്തിലോ അല്ലെങ്കിൽ ഈ ആധ്യാത്മിക ഭാഷയിൽ സംസാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും കുട്ടികളും ഉള്ളയാൾ എന്നാണ് സംസാരി. ശരിയാണ്, അങ്ങ് സംസാരിയാണ്. അങ്ങയുടെ ഭാര്യ ആരാണ്? മായയാണ് അങ്ങയുടെ ഭാര്യ. അങ്ങയുടെ സന്തതികൾ ആരാണ്? ഇതാ ഈ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാര് ബ്രഹ്മാദികളൊക്കെ അങ്ങയുടെ സന്തതികളുമാണ്. യാ ത്രിഗുണാത്മികമായ സാ ത്വദാശ്രയ സദാഭാതി. ആ ത്രിഗുണാത്മികയായിട്ടുള്ള മായ അവള് ത്വദാശ്രയ സദാഭാതി എപ്പോഴും അങ്ങയെ ആശ്രയിച്ച് നിൽക്കുന്നു, സഹധർമ്മിണിയായി കൂടെ നിൽക്കുന്നു. ഇനി എന്താണ്? ലോകത്രയം മഹാഗേഹേ ത്വം ഗൃഹസ്ഥ ഉദാഹൃത. ഗംഭീരായിട്ടാണ് നാരദൻ മറുപടി പറഞ്ഞത്. അങ്ങയുടെ വീടോ ലോകത്രയം, ഈ മൂന്ന് ലോകവുമാണ് അങ്ങയുടെ ഭുവനം. അപ്പൊ ഈ അണ്ടകടാഹമാകുന്ന മൂന്ന് ലോകവും ഈ സൃഷ്ടിയാദി പ്രക്രിയകളൊക്കെ നടത്തുന്ന ആ മായ എന്നത് ഭാര്യയും, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരാകുന്ന ഈ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്ന ഈ പ്രക്രിയകളൊക്കെ അങ്ങയുടെ കുട്ടികളുമായിട്ടുള്ള വലിയൊരു സംസാരിയാണ് അങ്ങ്. ത്വം ഗൃഹസ്ഥമുദാഹൃത. അങ്ങ് ഗൃഹസ്ഥൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ശരിയാണ്, ശുക്ലകൃഷ്ണ ലോഹിതാ പ്രജ. ശുക്ലകൃഷ്ണ ലോഹിതാ പ്രജ, ശുക്ലം വെളുപ്പ്, കൃഷ്ണൻ കറുപ്പ്, ലോഹിതം ചുവപ്പ്. ഇങ്ങനെ കറുപ്പും വെളുപ്പും ചുവപ്പും ഒക്കെ ആയിട്ടുള്ള പ്രജാഹ, പ്രജകൾ നന്നായി, എന്താ പ്രജകൾ പ്രദർശന ജായതേതി പ്രജ എന്ന് നന്നായിട്ട് ഉണ്ടായിട്ടുള്ള സകലത് ഈ പറഞ്ഞ നിറവൈവിധ്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ പ്രജകളെല്ലാം തന്നെ അങ്ങയുടെ ഈ ഭുവനത്തിൽ നിന്ന് ആവിർഭൂതമായതാണ്. അപ്പൊ അങ്ങ് ഒരു ഗൃഹസ്ഥൻ തന്നെയാണ്, തെറ്റൊന്നുമില്ല. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ എന്താ, അപ്പൊ ഇപ്പൊ പറഞ്ഞത് നാരദർ പറയുന്നത് നാരദരിലൂടെ നോക്കണേ, ഇതിനാണ്, ഇതുകൊണ്ടാണ് ഇതിനെ അധ്യാത്മരാമായണം, അധ്യാത്മരാമായണം എന്ന് പറയുന്നത്. നാരദരിലൂടെ വ്യാസർ പറയുന്നത് എന്താണ്? അല്ലയോ രാമ ഭഗവാനെ, അങ്ങയുടെ ഭാര്യ എന്ന് പറയുന്നത് ആരാണ്? മായ തന്നെയാണ് അങ്ങയുടെ ഭാര്യ. ബ്രഹ്മാദികളായിട്ടുള്ള ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരൊക്കെയോ അങ്ങയുടെ സന്താനങ്ങളാണ്. മൂന്ന് സ്വദേശോ ഭുവനത്രയം. അങ്ങയുടെ വീട് എന്ന് പറയുന്നതോ ഈ ഭുവനം തന്നെയാണ് അങ്ങയുടെ വീട്. അപ്പൊ ഭാര്യ, സന്തതി, വീട്, ഇതാണ് സംസാരി എന്ന് പറയുന്ന ആളുടെ ലക്ഷണം. അപ്പൊ ആ ലക്ഷണത്തെ നാരദൻ സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു ശരിയാണ് എന്ന്. പക്ഷേ ആരാണ്? ഇതാണ് ഈ ഇങ്ങനെയാണ് ഇതിലെ പല, പണ്ട് നമുക്കറിയാലോ, പണ്ട് എന്താണ് ഈ രാജാക്കന്മാര് തമ്മില്, അല്ലെങ്കിൽ രാജാക്കന്മാരും ജ്ഞാനികളായിട്ടുള്ള കവികളും തമ്മിലൊക്കെ ഈ പല വിധത്തിലുള്ള ഈ ചർച്ചകളൊക്കെ നടക്കുമല്ലോ. നമ്മള് ചിലരോട് എന്താ ഇങ്ങനെ മറ്റൊരർത്ഥത്തിൽ അവര് ഇങ്ങനെ സംസാരിക്കും. അപ്പോ അവരതിന് ഉത്തരം കൊടുക്കുന്നത് വേറൊരു വിധത്തിലായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കുറെ മഹാത്മാക്കളുണ്ട്. ഈ ഒന്ന് 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 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേറൊരു രീതിയിൽ സംസാരിക്കുക. അപ്പൊ അതില് ഈ മലയാളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിലൊന്ന് ഈ എന്താണ് ഉണ്ണായി വാര്യരും അതുപോലെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരും, ഇവർ രണ്ടുപേരും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളുകളാണ്.
അപ്പൊ ഈ ഒരിക്കൽ ഈ കുളത്തിൽ കുളിക്കാൻ പോയതിനെ കുറിച്ച് ഈ എന്താ പറയുക, ഈ കുഞ്ചൻ നമ്പ്യാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ആന ഈ കുളത്തിൽ ഇറങ്ങിയിട്ട് ഇറങ്ങിയപ്പം അത് മൊത്തത്തില് എന്താണ് കലങ്ങിയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ കലങ്ങി കിടക്കുന്ന ഈ കുളം കണ്ടപ്പോ ഉണ്ണായി വാര്യർ പറഞ്ഞു, കരികലക്കിയ കുളം എന്ന്. കരികലക്കിയ കുളം. അപ്പൊ ഈ കരി എന്ന് പറഞ്ഞാൽ ആനയാണല്ലോ. അപ്പൊ നമ്പ്യാർ പറഞ്ഞു, കളഭം കലക്കിയ കുളം. അപ്പൊ ഈ കരികലക്കിയ കുളം എന്നുള്ളത് നല്ല കരി കരി കലക്കിയതുപോലെ ഉണ്ട്, നല്ല കറുത്ത. മറ്റൊരാൾക്ക് തോന്നുക അതെന്താണ്, നല്ല കരി കലക്കി വെച്ച് കരിക്കട്ട കൊണ്ട് കലക്കി വെച്ച വെള്ളം പോലെ ആക്കി വെച്ചിരിക്കുന്നു. പക്ഷെ കരി കലക്കിയതാണ്, ആനയാണ് ഇത് കലക്കിയത്. എന്നാൽ അതേ സംഗതിയെ കൗണ്ടർ അടിക്കുകയാണ് ആര്, നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. മൂപ്പര് പറയുന്നത് കളഭം കലക്കിയ കുളം എന്നാണ്. അപ്പൊ ഈ കളഭം കലക്കിയാൽ എങ്ങനെ ഉണ്ടാവും, നല്ല ചളി ചളി പോ ഇതുണ്ടാവൂ. ആനയ്ക്ക് കളഭം എന്ന് പറയും. അപ്പൊ ഇതാണ്, ഇങ്ങനെ ഒരു രീതിയുണ്ട്. ഇതൊക്കെ നമ്മുടെ പൂർവിക എന്താ പറയാ, പല പല ജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ട്. ഇതുപോലെ രാജസദസ്സിൽ ചെല്ലുന്ന സമയത്ത് സമാനമായ പലതും ഉണ്ടാവും. നമുക്ക് ഈ പ്രഭാഷണം കഴിഞ്ഞ് അതിൻ്റെ അവസാനം പലതും പങ്കുവയ്ക്കാം. അപ്പൊ ഇതുപോലെയാണ് നാരദര് മറുപടി പറയുന്നത്. ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒന്ന്, ഞങ്ങൾ ഗൃഹസ്ഥാശ്രമികൾ എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയ ശ്രീരാമനെയും സീതയെയും, അതെ ശരിയാണ്, ഏത് നിലയിലാണ് നിങ്ങൾ ഗൃഹസ്ഥാശ്രമികളാകുന്നത്, ഏതാണ് നിങ്ങളുടെ ഗൃഹം, ആരാണ് അങ്ങയുടെ ഭാര്യ, ആരാണ് നിങ്ങളുടെ സന്തതികൾ, കൃത്യമായിട്ട് മനോഹരമായിട്ട് പറയുന്നു. അങ്ങയുടെ ഭാര്യ മായ തന്നെയാണ്, ബ്രഹ്മാദികളാണ് അങ്ങയുടെ സന്താനങ്ങള്, മൂന്ന് ലോകവും അങ്ങയുടെ ഭുവനം തന്നെ. തുടർന്ന് ഇനി അങ്ങോട്ടേക്ക് ഗംഭീരമായിട്ടുള്ള ജ്ഞാന ചർച്ച, തത്വചിന്ത, പ്രത്യേക ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരു കോൺവെർസേഷനാണ് ഇനി അങ്ങോട്ടേക്ക്. അപ്പൊ അതിലേക്ക് വന്നു കഴിഞ്ഞു, ഇങ്ങനെയാണ് നമുക്ക് ഏത് ആളുകളെയും വിഷയത്തിൽ നിന്ന് തിരിക്കാൻ സാധിക്കുക. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് രാമായണത്തിലൂടെ. ഒരു നമുക്കൊരു താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് അതിലൂടെ നമ്മുടെ ഈ ആധ്യാത്മികതയിലേക്ക് എന്താണോ എവിടെയാണോ നിങ്ങൾക്ക് എത്തിക്കേണ്ടത് അവിടേക്ക് എത്തിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്താ, ഈ പലരും പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെ അവര് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലൗകികമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലൗകികമായ കാര്യം, അവര് ദോശയുടെ കാര്യം പറയട്ടെ, ഇഡലിയുടെ കാര്യം പറയട്ടെ, അപ്പുറത്തെ വീട്ടുകാരെ കുറ്റം പറയട്ടെ, അപ്പൊ നമുക്ക് ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എടുക്കാലോ, നമുക്കെടുത്ത് അതേപോലെ അങ്ങോട്ട് എന്താ പറയാ തിരികെ കൊടുക്കാം. നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ, കറക്റ്റാണ്, അതെ അല്ലേ, നിനക്കും തോന്നിയില്ലേ, അതെ എനിക്കും തോന്നി, എന്നിട്ട് ഇതിലേക്ക് എടുത്തു വെക്കണം. അപ്പൊ ഒന്നുകിൽ അവര് നേരെയാവും, അല്ലെങ്കിൽ നമ്മൾ നേരെയാവും, രണ്ടിലൊന്ന് നടക്കും. എന്തായാലും ഇതൊരു ഇത് ഇത് നമുക്ക് പഠിക്കേണ്ടുന്ന ഒന്നാണ്. ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് സ്വായത്തമാക്കണം. എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് ട്വിസ്റ്റ് ചെയ്യുന്നത്, എന്നാൽ മറ്റേയാൾക്ക് ട്വിസ്റ്റ് ചെയ്തൊന്ന് തോന്നാത്ത വിധത്തിൽ കൃത്യമായിട്ട് കൊണ്ടുപോവുക. ഇനി അങ്ങോട്ടേക്ക് പറയുക, ത്വം വിഷ്ണുർ ജാനകി ലക്ഷ്മി ശിവസ്ത്വം ജാനകി ശിവ ബ്രഹ്മാത്വം ജാനകി വാണി സൂര്യസ്ത്വം ജാനകി പ്രഭ ഭവാൻ ശശാങ്ക സീതാത്തു രോഹിണി ശുഭലക്ഷണ ശക്രസ്ത്വമേവ പൗലോമി സീതാ സ്വാഹാനലോ ഭവാൻ യമസ്ത്വം കാലരൂപശ്ച സീതാ സംയമനി പ്രഭോ നിരുർദ്ധിർസ്ത്വം ജഗന്നാഥ താമസി ജാനകി ശുഭ രാമത്വമേവ വരുണോ ഭാർഗവി ജാനകി ശുഭ വായുസ്ത്വം രാമസീതാത്തു സദാഗതിരിതിരീരത കുബേരസ്ത്വം രാമ സീതാ സർവസമ്പത് പ്രകീർത്തിത
രുദ്രാണി ജാനകി പ്രോക്ത രുദ്രസ്വം ലോകനാശകൃത്. ദേവർഷി നാരദൻ അതിഗംഭീരമായിട്ട് രാമനെയും സീതയെയും അവതരിപ്പിക്കും. ഇതൊക്കെ നമ്മൾ വിസ്മരിച്ചുകൂടാന്ന് പറയാ. അങ്ങ് ത്വം വിഷ്ണുഹു, അങ്ങ് വിഷ്ണുവാണ്. അങ്ങനെയാണെങ്കിലോ ജാനകി ലക്ഷ്മി, വിഷ്ണുവിന്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മി ദേവി സീത തന്നെ. ഇനി ശിവസ്ത്വം, ത്വം ശിവ, അങ്ങ് ശിവനാണ്. അപ്പോ ജാനകി ആരാണ്? ശിവാ, ശിവാ, ശിവാ എന്ന് പറഞ്ഞ ആകാരാന്തം സ്ത്രീലിംഗം പാർവതി. അതുപോലെ കൃഷ്ണ എന്ന് പറഞ്ഞ ആകാരാന്തം. ഇപ്പൊ ഇതിൽ സംസ്കൃതം പഠിക്കുന്ന കുറച്ചു പേരൊക്കെ ഉണ്ട് നമ്മുടെ ഇതിൽ. ആകാരാന്ത സ്ത്രീലിംഗത്തിൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ദ്രൗപതിയാണ്, കൃഷ്ണനല്ല. അപ്പൊ ഇവിടെ ശിവസ്ത്വം ജാനകി ശിവ, അപ്പോ അങ്ങ് ശിവനാണെങ്കിൽ ജാനകി സീത ആരാണ്? പാർവതിയാണ്. ഇനിയോ അങ്ങ് ബ്രഹ്മാവാണ്, ബ്രഹ്മാവാണെങ്കിൽ ജാനകി സരസ്വതിയാണ്. അങ്ങ് സൂര്യനാണെങ്കിൽ ജാനകി പ്രഭയാണ്. അങ്ങ് ചന്ദ്രനാണെങ്കിൽ സീത രോഹിണിയാണ്. അങ്ങ് ദേവേന്ദ്രനാണെങ്കിൽ സീത ഇന്ദ്രാണിയാണ്. അങ്ങ് അഗ്നിയാണെങ്കിൽ സീത സ്വാഹയ. അങ്ങാണ് കാലൻ, കാലൻ അങ്ങാണെങ്കിലോ സീത സംയമനി എന്ന് പറയുന്ന യമന്റെ പത്നിയാണ്. ഇങ്ങനെ ഓരോരുത്തരെ പേ ഇന്നതാണെങ്കിൽ ഇന്നതാണെങ്കിൽ ഇന്നതാണ് 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 എന്ന് പറഞ്ഞ് അവസാനം നാരദർ ഒരു അടിയടിച്ചു. വീണ്ടും ഇനി ഞാന് പലതും പറയുന്നില്ല. കുബേരൻ അത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കുബേരസ്വം രാമസീത സർവസമ്പ്രകീർത്തിത രുദ്രാണി ജാനകി പ്രോക്ത രുദ്രസ്വം ലോകനാശകൃത്. ഇനി ഞാൻ ഒന്ന് പറയാം. ലോകേ സ്ത്രീവാചകം യാവത് തത് സർവം ജാനകി ശുഭ, പുന്നാമ വാചകം യാവത് തത് സർവം ത്വം ഹി രാഘവ. മൂപ്പര് കലാശക്കൊട്ടുകൊട്ടി. ലോകേ സ്ത്രീവാചകം യാവത്, സ്ത്രീലിംഗത്തിൽ പറയപ്പെട്ടിട്ടുള്ള എന്തൊക്കെ വാചകങ്ങൾ ലോകത്തിലുണ്ടോ, സർവം ജാനകി ശുഭ, അതെല്ലാം തന്നെ ജാനകി സീതയാകും. ലോകത്തിലെ സർവ സ്ത്രീലിംഗത്തിൽ വ്യവഹരിക്കുന്ന എല്ലാ നാമങ്ങളും സീതയുടെ നാമമാകും. പുന്നാമ വാചകം യാവത്, ഏതൊക്കെ പുല്ലിംഗത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വാചകങ്ങളുണ്ടോ, സർവം ത്വം ഹി രാഘവ, അതെല്ലാം അങ്ങാകുന്നു. പോരെ, ഇനി ഒന്നും പറയാനില്ല. ത്വദാഭാസോദിത ജ്ഞാനം അവ്യാകൃതമിതീര്യതേ തസ്മാത് മഹാംസ്തത്ര തസ്മാത് മഹാം തത്വ സൂത്രം ലിംഗം സർവാത്മകം തത് അഹങ്കാരശ്ച ബുദ്ധിശ്ച പഞ്ചപ്രാണേന്ദ്രിയാണി ച ലിംഗമിത്യുച്യതേ പ്രാജ്ഞൈഹി ജന്മമൃത്യുസുഖാദിമത്. ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് തത്വചിന്ത, തത്വചിന്തയല്ല, തത്വചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇപ്പോ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും പോണ്ട, ഡയറക്റ്റ് ആയിട്ടുള്ള വേദാന്തം. വേദാന്തത്തിലെ പരമപ്രധാനമായിട്ടുള്ള പാഠങ്ങളെ അവതരിപ്പിക്കുന്നു. എന്താണ് ത്വത് ആഭാസോദിത ജ്ഞാനം? ത്വത് ആഭാസോദിത അജ്ഞാനം എന്താണ്? അങ്ങയുടെ
അങ്ങയിലുള്ള സംബന്ധം ഹേതുവായിട്ട് ഉള്ള അജ്ഞാനത്തെ, അറിവില്ലായ്മയെയാണ് അവ്യാകൃതം ഇതീര്യത. അതിന് അവ്യാകൃതം എന്ന് പറയുന്നത് എന്താണ്? അങ്ങയുമായിട്ടുള്ള ബന്ധം ഹേതുവായിട്ടാണ്. അപ്പൊ വേദാന്ത ശാസ്ത്രത്തിലെ ഒരു ശബ്ദത്തെ നമ്മളിവിടെ പരിചയപ്പെടുന്നു. എന്താണ് ആ ശബ്ദം? അവ്യാകൃതം. അവ്യാകൃതം അനന്താക്യം വേദാന്തം ഈ ഉപനിഷത്തുകളിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണിത്, അവ്യാകൃതം. എന്താണ് അവ്യാകൃതം എന്ന് പറഞ്ഞാല്? അതായത് മായ, മായ ആ പരമമായിട്ടുള്ള സത്യവുമായി ചേർന്ന് നിൽക്കുന്ന അവസരത്തിൽ, അതായത് സീത ശ്രീരാമനോട് ചേരുന്ന സമയത്ത് സീതയ്ക്ക് ഒരു പുതിയ പേരും കൂടെ വരുന്നു, അവ്യാകൃതം. അവ്യാകൃതം ഇത് ഈര്യത, അവ്യാകൃതം എന്ന് പറയപ്പെടുന്നു. ഏത് ത്വത് ആഭാസിത ഉദിത അജ്ഞാനം, അങ്ങയാൽ ചേർന്ന് നിൽക്കുന്ന സമയത്ത് സംബന്ധം ഹേതുവായിട്ട്. അങ്ങനെ തസ്മാത്, അതിൽ നിന്ന്, ഏത് അവ്യാകൃതത്തിൽ നിന്ന്, തസ്മാത് മഹാൻ, മഹത്തത്വം, തസ്മാത് മഹാൻ, അതിൽ നിന്ന് മഹത്തത്വം എന്ന് പറയുന്ന ഒന്നുണ്ടാവും. ഈ മഹത്തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സമഷ്ടി ബുദ്ധിതത്വത്തെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. വേഷ്ടിയിലെ ബുദ്ധി, ഈ വേഷ്ടി സമഷ്ടി ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ മതി. അപ്പൊ അതിൽ നിന്ന്, ഏതിൽ നിന്ന്? അവ്യാകൃതത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടാവും, മഹാൻ. തസ്മാത് മഹാൻ തദസൂത്രം, അതിൽ നിന്ന് വീണ്ടും, അതിൽ നിന്ന് അഹങ്കാരം ഉണ്ടാവും. തദ സർവാത്മകം ലിംഗം, അതിൽ നിന്ന് ഈ സർവാത്മകമായിട്ടുള്ള ലിംഗം, ശരീരം ഉണ്ടാകും. ആ ലിംഗ ശരീരം, അതിനെ, ആ ലിംഗത്തെ, ലിംഗത്തിന്റെ ലക്ഷണം പറയും. അഹങ്കാരശ്ച ബുദ്ധിശ്ച പഞ്ചപ്രാണേന്ദ്രിയാണി ച. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അഹങ്കാരശ്ച ബുദ്ധിശ്ച പഞ്ചപ്രാണേന്ദ്രിയാണി ച ലിംഗമിത്യുച്യതേ പ്രാജ്ഞൈഹി ജന്മ മൃത്യു സുഖാദിമത്. എന്തൊക്കെയാണ് അഹങ്കാരം? എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? ഞാൻ എന്ന ഭാവത്തോടുകൂടി നമുക്ക് എന്തൊക്കെയാണോ ജീവൻ എന്ന നിലയിൽ നമ്മുടെ ഓരോ വ്യക്തികളുടെ ഉള്ളില് ഉണ്ടാകുന്ന വിശേഷപ്പെട്ട ജ്ഞാനത്തെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളതാണ് അഹങ്കാരം. ച അഹങ്കാരം ബുദ്ധി, പിന്നെയുള്ളതാണ് ബുദ്ധി. എന്താണ് ബുദ്ധി? ഇന്നതാണത്, ഇന്ന വിധത്തിലാണ് നമുക്കതിനെ ചെയ്യേണ്ടത്, ഈ വഴിക്ക് പോയാൽ അവിടെ എത്തും, ഇതൊക്കെ ബുദ്ധിയാണ്, അതാണ് ബുദ്ധി. അപ്പൊ അഹങ്കാരശ്ച ബുദ്ധിശ്ച പിന്നെയോ പഞ്ചപ്രാണേന്ദ്രിയാണിച്ച, അഞ്ച് പ്രാണന്മാര്, അതുപോലെ ഇന്ദ്രിയങ്ങൾ. അപ്പോ പഞ്ച പ്രാണ ഇന്ദ്രിയാണിച്ച, അഞ്ച് പ്രാണന്മാരെന്തൊക്കെയാണ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെയുള്ള അഞ്ച് പ്രാണന്മാരും ഇന്ദ്രിയങ്ങളും. ഏതൊക്കെ ഇന്ദ്രിയങ്ങളാണ്?
ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ഇങ്ങനെ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചപ്രാണേന്ദ്രിയാണി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രയോഗത്തിൽ അതും പെടുത്താം, തെറ്റൊന്നുമില്ല. രണ്ട് കൈകൾ, കാലുകൾ, വാഗീന്ദ്രിയം, വാക്ക് ശബ്ദം ഉണ്ടാക്കുന്നു, പിന്നെ രണ്ട് വിസർജനേന്ദ്രിയങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്താം. ഇതിൻ്റെയൊക്കെ അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണേന്ദ്രിയാണിച്ച് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഇതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ജന്മ മൃത്യു സുഖാദിമത്, ജനനം, അതുപോലെ മരണം, സുഖം, ദുഃഖം, ഇതിൻ്റെയൊക്കെ അടയാളം ലിംഗം ഇതി ഉച്യതേ ആരാൽ പ്രാജ്ഞൈഹി. അപ്പൊ ലിംഗം എന്ന് പറയുന്നത് ഇതിൻ്റെ അടയാളമാകുന്നു, ഇതിനെയാകുന്നു ലിംഗം എന്ന് പറയുന്നു. അതിപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെയും അതിൻ്റെ മറ്റൊരു രൂപമായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ശരീരവും ലിംഗമാണ്. അതുകൊണ്ട് ലിംഗ ശരീരം എന്നാണ് അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒക്കെ പറയുക നമ്മളെയൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്കൃതത്തിലൊക്കെ പുല്ലിംഗം, സ്ത്രീലിംഗം എന്ന് പറയുന്നത്. അവിടെ ഒരു ലിംഗമുണ്ട്. അപ്പൊ എന്താണ്, എന്തിനെ സൂചിപ്പിക്കുന്നതാണിത്? ഈ ജനനം, മരണം, സുഖം, ദുഃഖം, ഇതിനൊക്കെ ആസ്പദമായിട്ടുള്ള ഇത് അഹങ്കാരം, ബുദ്ധി, അഞ്ച് പ്രാണന്മാര്, ഇന്ദ്രിയങ്ങൾ, ഇതിനെയൊക്കെ ആകെക്കൂടെ ചേർത്ത് ഇങ്ങനെ പറയും. തുടർന്ന് പറയും, സയേവ ജീവസംജ്ഞശ്ച ലോകേ ഭാതി ജഗന്മയ അവാച്യാനാദ്യവിദ്യൈവ കാരണോപാധിരുച്യതേ. ജീവസപ്ന സജീവ, ജീവൻ, നമ്മൾ ഓരോരുത്തർക്കും ജീവൻ എന്ന് പേര് കൂടിയിട്ടുള്ള അതിനെ തന്നെയാണ് ലോകേ ജഗന്മയ ഭാതി. ഈ ലോകത്തിൽ ജഗത്തായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്താണ്? അവാച്യ, അത് ഇന്ന പ്രകാരത്തിൽ എന്ന് വചിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. മാത്രമല്ല അനാദി, അത് ആദിയും അന്തവുമില്ലാത്തതാണ്. അവിദ്യ ഏവ കാരണോപാധി ഉച്യതേ. ആ അവിദ്യ ഏവ, അവിടെ അവിദ്യ എന്ന് പറയുമ്പോൾ മായ, ആ മായയെ തന്നെ കാരണോപാധി ഉച്യതേ, ഇതിൻ്റെ കാരണത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് പറയപ്പെടുന്നു. ഇതൊരു അടുക്കായിട്ടുള്ള ചിന്തയാണ്, വേദാന്ത ചിന്തയാണ്. സ്ഥൂലം സൂക്ഷ്മം കാരണാഖ്യം ഉപാധിത്രിതയം ചിതേ ഏതേർ വിശിഷ്ടോ ജീവസ്യാത് വിയുക്ത പരമേശ്വര. അപ്പൊ ജീവൻ, ജീവന്റെ ജീവനുമായി ചേർന്ന് നിൽക്കുന്നത് മായയെ പറഞ്ഞു. ആ സമഷ്ടിയിൽ നിന്ന് വ്യഷ്ടിയിലേക്ക് വന്നു. ഇനി വീണ്ടും പറയുന്നു, സ്ഥൂലം സൂക്ഷ്മം കാരണാഖ്യം. സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും ഈ പേരില് ഉപാധിത്രിതയം, ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള ഉപാധികള്. ചിതേഹേ, എന്തിനുണ്ട് ഈ? ഇപ്പൊ ഇവിടെ പറഞ്ഞത് സ്ഥൂലമായിട്ട്. അപ്പൊ നമുക്ക് സ്ഥൂലം എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ഥൂലദേഹമുണ്ട്, അതുപോലെ സൂക്ഷ്മദേഹമുണ്ട്, കാരണദേഹമുണ്ട്. ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള ഉപാധിയാണ് ജ്ഞാനസ്വരൂപമായിട്ടുള്ള ആത്മാവിനുള്ളത്.
ഓരോ ആത്മാവിനും ഈ മൂന്ന് ഉപാധികളുണ്ട്. ഈ മൂന്ന് ഉപാധികളോട് കൂടിയിട്ടുള്ള ചിതേഹ ചൈതന്യം, ചിത് എന്ന് പറഞ്ഞാൽ ചൈതന്യം, അതിന് ഏതൈഹി വിശിഷ്ട ജീവസ്യാത്, ഇതുകൊണ്ട് ഈ ജീവൻ, ഇതാണ് അത് വിശിഷ്ട ജീവസ്യാത്, ജീവനായി സംഭവിക്കുന്നു. പക്ഷേ പരമേശ്വര, എന്നാൽ പരമേശ്വരൻ വിയുക്ത, ഇതിൽ നിന്നൊക്കെ വേറിട്ടവനാണ്. ഇവിടെയാണ് നമ്മൾ വേദാന്ത ശാസ്ത്രത്തിൽ നമ്മുടെ മൂന്ന് ശരീരത്തോടുകൂടി നമ്മൾ മൂന്ന് അനുഭവങ്ങളെ അനുഭവിക്കുന്നു, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ മൂന്ന് അവസ്ഥകൾ അനുഭവിക്കുന്ന നമ്മുടെ മൂന്ന് പേരുകൾ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, അതിൻ്റെ സമഷ്ടിയിൽ വരുന്ന വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ. ഇനി തൊട്ട് പറയാൻ പോകുന്നത് ഇതാണ്, ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാഖ്യ സംസൃതിർയാ പ്രവർത്തതേ തസ്യാ വിലക്ഷണ സാക്ഷി ചിന്മാത്രസ്ത്വം രഘുത്തമ. ഇവിടെ ആരാണ് അങ്ങ്? നമ്മിലെ രാമനെ നാരദൻ തൊട്ട് കാണിച്ചു തരും. ഇതെല്ലാം നമ്മളെ സംബന്ധിക്കുന്നതാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തിയാക്കിയ സംസൃതി യാ പ്രവർത്തതെ തസ്യാ വിലക്ഷണ സാക്ഷി ചിന്മാത്രസ്ത്വം രഘുത്തമാ. അപ്പൊ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെ മൂന്ന് പേര്, മൂന്ന് ഭാവത്തില് യാ സംസൃതി പ്രവർത്തതേ, യാതൊന്നാണ് പ്രവർത്തിക്കുന്നത്? ഈ ശങ്കരഭഗവത്പാദരുടെ പ്രാതസ്മരണമുണ്ട്, അതിൽ പറയും, പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത്സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം നജഭൂതസംഗഹ. പ്രാതസ്മരാമി, ഞാൻ രാവിലെ തന്നെ സ്മരിക്കുന്നു, എൻ്റെ ആദ്യത്തെ സ്മരണ തന്നെ ഇതാണ്. പ്രാതസ്മരാമി ഹൃദി, ഹൃദയത്തിൽ സംസ്ഫുരദാത്മതത്വം, ഈ ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു. അതെങ്ങനെയാ ഞാൻ സ്മരിക്കുന്നത്? പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം, അതെന്താണ്? സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം, നാലാമത്തേതാണ് പറയാ. യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം, ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ അവസ്ഥകളൊക്കെ മാറുമ്പോഴും മാറാതെ നിൽക്കുന്ന അത്, തത് നിഷ്കളം, അത് ഒരു തരത്തിലുള്ള കളങ്കവും ഏൽക്കാത്തതാണ്, അതാണ് ഞാൻ. അഹം, ഞാൻ അതാകും. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരം യാസം വിജുജൃംഭതേ, അത് മറ്റൊരിടത്ത്, അതാണ് ഞാൻ. അപ്പൊ ഇതിനെ, ഈ ഇതിനെ പ്രഭാതത്തിൽ, അവിടെ ശങ്കരഭഗവത്പാദർ പ്രഭാതത്തിൽ ഞാൻ അതിനെ സ്മരിക്കുന്നു എന്ന് പറയാം. നമുക്ക് എന്താണെന്നറിയോ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, വിഷമമുള്ളതും ഈ നമ്മുടെ എന്താ പറയുക, ഇപ്പം നമ്മുടെ കോർ എന്ന് പറയുന്ന, ആണല്ലോ ഈ ആത്മാ എന്ന് പറയുന്നത്, അതിനെ നമുക്ക് സാധിക്കുന്നില്ല. പരമാത്മാവിനെ, നമ്മുടെ കേന്ദ്രത്തെ, നമ്മുടെ സോൾ, അതിനെ സ്മരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വിഷമായിട്ടുള്ള കാര്യമാണ്. അതെന്താ അത്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? കാരണം അത് അറിയില്ല എന്നുള്ളതാണ്. അറിയാത്ത ഒന്നിനെ ഞാൻ എന്തിനു സ്മരിക്കണം?
അതാണൊരു പ്രശ്നം. അറിയാത്തത് കൊണ്ടാണ് ഞാൻ അത് സ്മരിക്കാത്തത്. എന്നാ പിന്നെ അറിയാനുള്ള ഒരു ശ്രമം നടത്തണ്ടേ? നടത്തണം. ഓ അത് അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഒരു സമുദ്രത്തിലെ ഒരു ജലത്തുള്ളി സമുദ്രത്തെ അറിയാനൊരു ശ്രമം നടത്തണം. നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ രസമായിട്ടുള്ളൊരു ഏർപ്പാടാണ്. അപ്പൊ ഇതാണ് ഇവിടെ പറയുക. ജാഗ്രത് സ്വപ്ന സുഷുപ്തി ആഖ്യ ജാഗ്രത് സ്വപ്നം സുഷുപ്തി യാ സംസ്കൃതി പ്രവർത്തതേ യാതൊന്നാണോ പ്രവർത്തിക്കുന്നത് ഓരോന്നിനും തസ്യ വിലക്ഷണം അതിൽ നിന്നെല്ലാം വിലക്ഷണമായിട്ട് അതിൽ നിന്ന് എന്താ വിലക്ഷണമായിട്ടുള്ളത്? ജാഗ്രത്തിൽ ഞാൻ ഇപ്പൊ പറയുന്നു, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു സ്വാമിയുടെ പ്രഭാഷണം രാമായണം. ഇത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ ക്ലബിലേക്ക് പോവും, അത് കഴിഞ്ഞ് അപ്പുറത്ത് പോവും. ഇവിടെ ഞാനത് കേട്ടു, ഇവിടെ ഞാനിത് കേട്ടു. ഇപ്പൊ നമ്മൾ ഉണർന്നിരുന്ന് പറയുന്ന ഒരു ഞാൻ, ഇതേ ഞാനാണ് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നുണ്ട്. എന്നിട്ട് ഉണർന്നു കഴിഞ്ഞിട്ട് പറയണു ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഇതേ ഞാൻ തന്നെ ഗാഢ സുഷുപ്തിയിൽപ്പെട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന അറിവിൽ അറിവിനെ ബോധിക്കുന്നു. ആ ഞാനിനെ പറയാ, യാ സംസ്കൃതി പ്രവർത്തതേ, ഏതേത് സംസാരത്തിൽ പ്രവർത്തിക്കുമ്പോഴും തസ്യ വിലക്ഷണ, അതിൽ നിന്ന് വിലക്ഷണമായിട്ടുള്ള ചിന്മാത്ര, ചിന്മാത്ര, സന്മാത്ര, തന്മാത്ര, ഇതൊക്കെ ഒരേ അർത്ഥത്തെയാണ് പ്രകടമാക്കുന്നത്. ജ്ഞാനസ്വരൂപമായിട്ടുള്ള ഹേ രഘുത്തമ അല്ലയോ രാമ, അത് ത്വം അങ്ങാകും. രാമൻ എന്ന് പറഞ്ഞാൽ അതാണ് രാമൻ. ആ നിലയിലാണ് സർവേഷു ഭൂതേഷു രമന്തേ ഇതി രാമ എന്ന് പറഞ്ഞു. ത്വത്ത ഏവ ജഗജ്ജാതം ത്വയി സർവം പ്രതിഷ്ഠിതം ത്വയ്യേവ ലീയതേ കൃഷ്ണം തസ്മാത് ത്വം സർവകാരണം. ഇത് വേദാന്തത്തിന്റെ ഒരു ഗംഭീര പറച്ചിലാണ്. ഇത് ഇത് വളരെ ചിന്തനീയമായിട്ടുള്ള കാര്യം, അതായത് വളരെ വളരെ ഒരു ഒരു സംഭവമാണിത്. എന്താ പറയണത്? ത്വത്വേവ ജഗജ്ജാതം, അങ്ങയിൽ നിന്നാണ്, ത്വത്വേവ അങ്ങയിൽ നിന്ന് തന്നെ ജഗജ്ജാതം ഈ വിശ്വം ഉണ്ടായത്. അതായത് രാമനെ എവിടെ നിന്ന് മാറ്റാം നമുക്ക്? ഈ വിശ്വത്തെ ഏതൊരു ജഗത്താണോ നമ്മൾ, ഏതൊരു ജഗത്തിനെയാണോ നമ്മൾ അനുഭവിക്കുന്നത്, ആ ജഗത്തിനെ സൃഷ്ടിച്ചവൻ ഞാനാണ്. ഈ സമയത്ത് ഇത് പറയുമ്പോൾ എന്താ അറിയോ, നമ്മുടെ ഒരു ഒറ്റ പ്രശ്നം, നമ്മൾ ഇട്ടവട്ടത്ത് നിൽക്കുന്ന ഞാനിനെ കുറിച്ച് ചിന്തിച്ചു കളയും. അതാണ് ഇതിലൊരു കുഴപ്പം. ഹേ, ഇതിലെ ഈ ഞാൻ എന്ന് പറയുന്ന സാധനം ഈ ഇട്ടാവട്ടത്ത് നിൽക്കുന്ന ഏതെങ്കിലും ജാതിയായിട്ടോ മതമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഏതെങ്കിലും ഒരു ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ അല്ല ഇവിടെ പറയുന്നത്. അപ്പോഴ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വസ്തു മനസ്സിലാവില്ല. ഇതാണ് സയൻസിലേക്ക് ഈ സയൻസും വേദാന്തവും തമ്മിലുള്ള ഒരു ഗംഭീര ചർച്ചയുടെ, ഒരുപാട് ചർച്ച ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വളരെ സ്പഷ്ടമാണ് ഞാനെന്ന ബോധം. ഈ ഞാനെന്ന ബോധത്തിന് വേദാന്തി ഒരിക്കലും ഒരു പരിമിതമായ ശരീരത്തിൽ മാത്രം നിലകൊള്ളുന്നത് എന്ന അർത്ഥത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ബോധം എന്ന് പറയുമ്പോൾ തന്നെ ദേശകാലങ്ങളെ അതിവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോ അതിൽ ആണ് എന്തുണ്ടാവുന്നത്? ജഗജ്ജാതം, ഈ ജഗത്ത് ഉണ്ടായത്. അപ്പൊ ഞാനാണ് ഈ വിശ്വത്തിനെ ഉണ്മ നൽകുന്നത്. അങ്ങനെ തന്നെയാണ് ഗാഢനിദ്രയിൽ ഈ പ്രപഞ്ച ബോധം നമുക്ക് എവിടെയാ ഉള്ളത്? ഈ വിശ്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തുറപ്പാ ഉള്ളത്?
അത് വേറെ രസമാണ്. അപ്പൊ ഈ ജഗത്തുണ്ടായത് എന്നിൽ നിന്നാണ്. ത്വയി സർവം പ്രതിഷ്ഠിതം, ഞാനാണ് ഇതിന് ഉണ്മ കൊടുക്കുന്നത്. ഈ വിശ്വത്തിന് എക്സിസ്റ്റൻസ് ഉണ്ടാക്കിയത് ആരാണ്? ഞാൻ. ഞാൻ എന്ന ബോധത്തിൽ ബാലകൃഷ്ണൻ സാർ എപ്പോഴും പറയുന്നത്, നമ്മുടെ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ, ഞാനുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ ഈ വിശ്വമുണ്ട്. ബോധം 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 സാറ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ബോധമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിലോ ഈ പ്രപഞ്ചമില്ല. ഇപ്പൊ രാമനാകുന്ന ബോധത്തിൽ നിന്ന് നമുക്ക്, നമ്മുടെ ബോധത്തിൽ നിന്ന് ഈ വിശ്വം ഉണ്ടാകുന്നു. ഈ ബോധം, ബോധത്തിൽ ഈ വിശ്വം, ത്വയി സർവം പ്രതിഷ്ഠിതം, ഇതിൽ നിന്ന്, ഇതിൽ തന്നെ എല്ലാം നിലകൊള്ളുന്നു. ത്വയിയേ അങ്ങയിൽ തന്നെ കൃഷ്ണം ലീയതേ, എല്ലാറ്റിൻ്റെയും വിലയനവും അങ്ങയുടെ ഈ ബോധത്തിലാണ്. തസ്മാത്വം സർവകാരണം, അതുകൊണ്ട് അങ്ങ് തന്നെ ഇതിൻ്റെ സർവത്തിൻ്റെയും കാരണം. ജ്ഞാനാകുന്ന കാരണം, ഈ ജ്ഞാനിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ ആരില്ല, അപരൻ എന്ന് പറയുന്ന ഒന്നുമില്ല. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോ അഹമേവാഹമവ്യയ. അതാണ് ഞാൻ. അതിലിങ്ങനെ അമർന്നിരിക്കുക, അമർന്നിരിക്കാനാണ് പറയുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മനോഹരമായിട്ടുള്ള വേദാന്തത്തിലെ ഭാഗങ്ങൾ പറയാണ്. നമുക്കത് വിസ്തരിച്ച് തന്നെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഹരി ഓം ഉഷാജി. ഹരി ഓം സ്വാമിജി. നാരദരുടെ ആത്മതത്വ വിചാരം കുറച്ച് ഗഹനമാണ്, അതെങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സ്വാമിജിയുടെ മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിക്കട്ട. ഓ, രാമനെയും സീതയും പറ്റി എല്ലാവരും പറയുന്നുണ്ട്, ഓരോരുത്തരും പറയും, നാരദരും വന്ന് പറയുന്നുണ്ട്. പക്ഷേ അല്ല, അതല്ല. അപ്പോ ഈ ഈ നാരദര്, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് വരുമല്ലോ, കഥാപാത്രം തന്നെ പറയാം. അവരെ കുറിച്ച് ഒന്ന് സ്വാമിജി കുറച്ചൊന്ന് എന്താ എല്ലാവർക്കും കുറച്ചൊന്ന് പറയണമെന്ന്. നാരദർ ഇങ്ങനെ പറഞ്ഞു പോകും, അപ്പൊ നമുക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷെ എല്ലാവർക്കും അത്രയും ഡീപ്പായിട്ട് ഈ ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങളെ കുറിച്ച് അറിയാമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പൊ സ്വാമിജി ഈ നാരദരെ കുറിച്ച് നേരത്തെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അതുപോലെ പറഞ്ഞാല് കുറച്ച് ഒരു കുറച്ച് നമുക്കൊരു വിവരം കിട്ടും. കാരണം വസിഷ്ഠൻ ആരാണ്, വിശ്വാമിത്രൻ ആരാണ്, നാരദൻ ആരാണ്, അങ്ങനെ ഒരു അപേക്ഷ സമർപ്പിക്കുക. അവരെ കുറിച്ച് ഒരു ഇൻട്രോ. അതെ 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 നല്ലൊരു സ്വീകരിച്ചോ? തീർച്ചയായിട്ടും സ്വീകരിച്ചു, നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ആര് പ്രത്യക്ഷപ്പെടുമ്പോഴും അവരുടെ ഒരു ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതാണ് അതാണ് നമുക്ക് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. സൗമ്യ. സ്വാമിജി കേൾക്കുന്നുണ്ടോ? ആ നമസ്കാരം, കേൾക്കാം കേൾക്കാം. നമസ്തേ സ്വാമിജി. ഇത് ഒരു സംശയമല്ല, ഇത് സ്വാമിജിയുടെ പ്രഭാഷണം കേട്ടപ്പോ എനിക്കത് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ശ്രീരാമനെ നീല കളറായിട്ട് പറഞ്ഞല്ലോ, നീല താമരയുടെ നിറം എന്ന് ശ്രീരാമനെ വർണ്ണിച്ചപ്പോ ഒരു കാര്യം ഓർമ്മ വന്നു. ഈ ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ ഇല് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താന്ന് വെച്ചാല് ആകാശം എന്തുകൊണ്ടാണ് നീല നിറം, സാഗരം എന്താണ്
എന്തുകൊണ്ടാണ് നീലനിറം? സാഗരം നീല നിറമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒരിത്തിരി വെള്ളം കയ്യിലെടുത്ത് നോക്കുകയാണെങ്കിൽ അത് നിറമില്ലാത്ത ക്ലിയർ ആയ വെള്ളമായി കാണും. അതുകൊണ്ടാണ് കറുത്ത നിറത്തിൽ കൃഷ്ണൻ, കാളി, നീല നിറത്തിൽ രാമൻ, അതെല്ലാം അകലത്തെ സൂചിപ്പിക്കുന്നുവെന്ന്. വളരെ അടുത്ത് വന്നാൽ ഈ നിറം ഒന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയും. ഇത് വളരെ ക്ലാരിറ്റിയോട് മനസ്സിലായി. പിന്നെ ഭഗവത്ഗീത പ്രഭാഷണത്തിൽ പണ്ട് സ്വാമിജി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാല്, അത് തദ് അന്തികേ തദ് അതിരു അതിദൂരെ രണ്ട് വാക്കുകൾ അന്ന് പറഞ്ഞപ്പോഴും സ്വാമിജി ഇതേ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത് അന്ന്. സ്വാമിജിക്ക് ഓർമ്മയുണ്ടാവും. മീൻസ് നമ്മള് ഭഗവത്ഗീത പരിചയമില്ലാത്ത ഒരു സമയത്ത് അത് കേൾക്കുമ്പോൾ എന്താ ഇങ്ങനെ ഒരേ കാര്യത്തിനെ പറ്റി രണ്ടായിട്ട് പറയുന്നത് എന്ന്. സ്വാമിജി പറഞ്ഞു ഇങ്ങനെ നമുക്ക് വളരെ ഈശ്വരൻ വളരെ അടുത്തായിട്ട് ഐ മീൻ തേടുന്നവർക്ക് തോന്നും, അല്ലാത്തവർക്ക് വളരെ ദൂരെയായിട്ട് തോന്നും. അത് ഒരു സംശയം, അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം സ്വാമിജി പറഞ്ഞു ഭക്തവത്സരൻ എന്ന് പറഞ്ഞപ്പോഴ് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അതിന്റെ കൂട്ടത്തിൽ തന്നു. എന്താണെന്നറിയാമോ, സ്വാമിജി ജസ്റ്റ് പറഞ്ഞു പോവാനുണ്ടോ, തന്നെ സമീപിക്കുന്നവർ എന്ന് പറഞ്ഞു. ഭക്തൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക്, ഭക്തൻ എന്ന് പറയുന്നത് ഈശ്വരനെ സമീപിക്കുന്നവരാണ് എന്ന് ഒരു മീനിങ് എനിക്ക് അവിടുന്ന് കിട്ടി. അതെനിക്ക് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ വേറൊരു കാര്യം സ്വാമിജി പറഞ്ഞ ഒരു കാര്യം, കോറിനെ അറിയുവാൻ. കേൾക്കുന്നുണ്ടോ സ്വാമിജി? കേൾക്കാം കേൾക്കാം, കേട്ടുകൊണ്ടിരിക്കും. കോറിനെ അറിയാൻ പറ്റാത്തതിനെ പറ്റി പറഞ്ഞപ്പോഴേ ഇങ്ങനെ ഒരു കാര്യം ഓർത്തു. ഇപ്പൊ ലളിത സഹസ്രനാമത്തിൽ ഒരു രണ്ട് പേരുണ്ട് ലളിതക്ക്, അന്തർമുഖ സമാരാധ്യ, ഉള്ളിലേക്ക് നോക്കുന്ന ആൾക്ക് നമുക്ക് ആരാധിക്കാൻ പറ്റും, കണ്ടിട്ട് ആരാധിക്കാൻ പറ്റും. ബഹിർമുഖ സുദുർലഭ, പുറത്തേക്കാണ് നമ്മുടെ യാത്രയെങ്കിൽ നമുക്ക് കിട്ടില്ല എന്നുള്ളത്. അത് സ്വാമിജി പറഞ്ഞതപ്പോ ഞാനിങ്ങനെ കോറിലേറ്റ് ചെയ്തു എന്ന് മാത്രമാണ്. പക്ഷെ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റി സ്വാമിജി ഒന്ന് കുറച്ചും കൂടെ വിശദമായി പറയുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. കുറച്ചും കൂടെ സ്വാമിജിയുടെ ആ ഭാഷയിൽ പറയുമ്പോൾ കുറച്ചൊരു രസകരമായിട്ട്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് പറയുന്നത് തന്നെ ഇനി അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇല്ല. അത് അതായത് പൊടിച്ചതിന് വീണ്ടും പൊടിക്കലാണ്. അത് ഈ ടാൽക്കം പൗഡർ ഒക്കെ കൊണ്ടുപോയിട്ട് മിക്സിയിലിട്ട് പൊടിക്കാൻ ശ്രമിക്കുന്ന പോലെയാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഇതിനെ പറ്റി പറയോ, ഈ കളറിനെ പറ്റി പറയോ എന്നാല്, ഈ നീല നിറം. നീല അനന്തതയെ സൂചിപ്പിക്കുന്ന ഇൻഫിനിറ്റിയുടെ ഇതാണ്. അണ്ടർ ദ സ്കൈ എന്നുള്ള ആ ഒരു ഇതിനെ കുറിച്ച് വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നീല നീല അനന്തതയുടെ അനന്തമാകുന്നതിന്റെ ഇത് തന്നെയാണ്. നിറങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ഇതില് സ്ക്രിപ്റ്റേഴ്സിൽ ഇപ്പൊ ഇതിൽ തന്നെ പറയുന്നു. ചുവപ്പിനെ കുറിച്ചും, അതായത് കറുപ്പ്, ചുവപ്പ്, വെളുപ്പ് മൂന്ന് നിറങ്ങള് തത്വത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങളിൽ ഓരോ നിറങ്ങളെ സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ താങ്ക്സ് സമിതി, താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഷിനില, ഒരു നെറ്റ്വർക്ക് ക്ലിയർ അല്ല, അങ്ങയുടെ സംസാരം അത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലല്ലോ. ഒന്ന് ഒന്ന് നെറ്റ്വർക്ക് ഒന്ന് ഉള്ളടത്ത് ഒന്ന് നിക്കുവോ? സ്വാമിജി സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തെ പറ്റി പറഞ്ഞ് ഞാനും മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഹിന്ദുയിസത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്താധാരയുടെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂലത്തിൽ നിന്ന് നമ്മൾ സൂക്ഷ്മത്തെയും കാരണത്തെയും അറിയുക. അന്നേരം അതിന് പല ചിന്താ പദ്ധതികളും ഉണ്ട്. പക്ഷേങ്കിൽ ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരത്തെ പറ്റി അതിൻ്റെ ഒരു അറിയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആ അതേക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അവസാനം എപ്പോഴാണോ ഒരു സ്വപ്നം കണ്ടത്, ആ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങളൊരു ഇൻസിഡൻ്റ് ആയിരിക്കാം കണ്ടത്. നിങ്ങളിപ്പോൾ ചില കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ
ചില ആളുകളായിട്ട് ആ ആളുകളൊക്കെ നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരായിരിക്കാം. പക്ഷെ കാണുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് മമ്മൂട്ടിയൊക്കെ ആയിട്ട് ഇരുന്ന് ഒരു ലൊക്കേഷനിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇവരെല്ലാം കൂടി ഇരിക്കുന്നു. അപ്പൊ അവിടേക്ക് നിങ്ങൾ കയറി നിങ്ങൾ ഒരു കഥ പറയുന്നു, അപ്പൊ അവരത് കേൾക്കുന്നു, ചായ കുടിച്ച് കുറെ തമാശകളും ഇതും ഒക്കെ പറഞ്ഞ് ചിരിക്കുന്നു, അവിടെ പലതും കാണുന്നു. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്നിരിക്കട്ടെ. ഇനിയിപ്പോ റിയൽ ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോ ഒരു സംഭവം നമ്മൾ ഒരു സ്വപ്നത്തെ പറയാം, അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. പക്ഷെ അവിടെ നിങ്ങൾ ഏത് ശരീരം കൊണ്ടാണ് ആ സ്വപ്നത്തെ കണ്ടത്? ഈ ഇപ്പോ ഉള്ള ഇപ്പൊ കേൾക്കുന്ന നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു കാതാണോ, അല്ലെങ്കിൽ കാണുന്ന കണ്ണാണോ അവിടെ നമ്മൾ ഉപയോഗിച്ചത്? അല്ല, ആ സ്വപ്നത്തെ അനുഭവിച്ച ശരീരത്തെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരം കൊണ്ടാണ് സ്വപ്നത്തിലെ എല്ലാ അനുഭവങ്ങളെയും നമ്മൾ അനുഭവിച്ചത്. അവിടെ വല്ലവർക്കും നമ്മൾ തല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം സൂക്ഷ്മ ശരീരത്തിലാണ്. ഇനി മറ്റൊരു ശരീരം, അത് കാരണ ശരീരം, അത് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഗാഢ സുഷുപ്തി, അവിടെ സ്വപ്നവുമില്ല. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ വീട്ടിൻ്റെ ഉമ്മറത്തൊക്കെ ഭയങ്കര ഒരു മരം വീണ് കിടക്കുന്നു. അപ്പോൾ ഇതെപ്പോഴേ ഇത്? ഇത് രാത്രി മരം വീണ്, ഞങ്ങളിവിടെ എല്ലാവരും എണീറ്റ് ഇലക്ട്രിക് കറണ്ട് പോയി, പിന്നെ അവർ ഫോൺ ചെയ്ത് വിളിച്ചു, അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടു, അതിൽ ഇലക്ട്രിക് സപ്ലൈ ഉണ്ടായിരുന്നു. ഓ, ഇതെപ്പോഴേ? ഞാനൊന്നും അറിഞ്ഞ, നിങ്ങൾ കൂർക്കം വലിച്ച് ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ കുറേ വട്ടം ഞാൻ വിളിച്ചു, പക്ഷേ നല്ല ഉറക്കം, പിന്നെ പോട്ടെ ഉറങ്ങിക്കോട്ടെ എന്നും കരുതി. ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പൊ ഈ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഞാൻ പോയിട്ട് ഇങ്ങനെ എന്താ പറയാ, കൂർക്കം വലിച്ച് ഉറങ്ങിയ ശരീരം ഈ സൂക്ഷ്മ ശരീരത്തിലാണ്. അപ്പൊ ഈ മൂന്ന് ശരീരം നമുക്കുണ്ട് എന്ന് ഈ മൂന്ന് അനുഭവങ്ങളെ ഇപ്പൊ ജാഗ്രത്തിൽ നിന്നാണ് നമുക്ക് മറ്റേ രണ്ട് അനുഭവങ്ങളെ ഓർമ്മയിൽ നിന്ന് എടുക്കാൻ സാധിക്കുക. വേദാന്ത ആചാര്യന്മാര് ഈ മൂന്ന് ശരീരങ്ങളിലൂടെയാണ് നമ്മൾ ഈ മൂന്ന് അനുഭവങ്ങളെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷിനിൽ, ഓക്കെ, താങ്ക് യു. ഇത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അന്നേരം. ഇത്തരം ഉത്തരങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു പ്രേരക ശക്തിയാണ്. നന്ദി. പതിവായിട്ട് കേൾക്കുക, എട്ടക്കും തലക്കും വന്ന് കേട്ടാൽ പോരാ, പതിവായിട്ട് കേട്ട് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവും. നന്ദി സ്വാമിജി. ഓക്കെ. അപ്പൊ ലക്ഷ്മി, ആൻഡ്രോയിഡ് ബട്ടൺ ഓഫ് ആണോ അതോ ഓണാ? ഓൺ ആണ് സഞ്ജി. അതെ. അപ്പൊ എന്നാല് എന്താ, ഒരു കീർത്തനോ പാട്ടോ എന്തെങ്കിലും ആവാം. സഞ്ജി, മംഗളം അവസാനിപ്പിക്കാനായോ? മംഗളം വേണമെങ്കിലും ആവാം. ഞാൻ രഘുപതി ചെല്ലട്ടെ. രഘുപതി ഗാന്ധിജിയുടെ പ്രിയപ്പെട്ടതാണ്. രഘുപതി രാജാരാതീത പാവന സീതാരാ, രഘുപതി രാഘവ രാജാരാ പതിത പാവന സീതാരാ, സീതാരാ സീതാരാ ബജ പ്യാരെ മന സീതാരാ, സീതാരാ സീതാരാ ബജ പ്യാരെ മന സീതാരാ. രഘുപതി രാഘവ രാജാരാതീത പാവന സീതാരാ, ഈശ്വര തീരോ നബുക്കോ സന്മതി ഭഗവാശ്വര തീരോ ന സബകോ സന്മതി ദേ ഭഗവാൻ.
रघुपति राघव राजा राम पतित पावन सीताराम। थैंक यू संजय। കേമായിട്ടുണ്ട്. താങ്ക് യു സഞ്ജി. അപ്പം ശാന്തി മന്ത്രം ചൊല്ലി നമുക്ക് നാളെ കാണാം. ഹരിയോ.